നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ ഏറ്റവും പ്രധാനപ്പെട്ട നാല് മാർക്ക് കിട്ടുന്ന ഒരു വീഡിയോ ആണ് മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന ചാപ്റ്ററിൽ നാല് മാർക്ക് നമുക്ക് എളുപ്പം നേടാൻ സാധിക്കും ഒരു മാർക്കിൻ്റെ മൂന്ന് ചോദ്യങ്ങൾ അതിലുണ്ട് നോക്കുക ഒന്നാമത്തെ ചോദ്യം റൈറ്റ് ദ നെഗേഷൻ ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ബോത്ത് ദ ഡയഗണൽസ് ഓഫ് എ റെക്റ്റാംഗിൾ ഹാവ് സെയിം ലെങ്ത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ട് അതിൻ്റെ നെഗേഷൻ എഴുതാൻ ചോദിച്ചാൽ ആകെ ഇത്രയും ഓർത്ത് വെക്കുക ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് എന്ന് ചേർത്തിട്ട് തന്ന ചോദ്യം അതുപോലെ എഴുതി വെക്കുന്നു അതായത് ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ബോത്ത് ദ ഡയഗണസ് ഓഫ് എ റെക്റ്റാങ്കിൾ ഹാവ് സെയിം ലെങ്ത് ഇതിന് ഒരു മാർക്ക് വരെ കിട്ടും രണ്ടാമത്തെ ചോദ്യം റൈറ്റ് ദ കോൺവേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ നയൻ ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ ത്രീ ഇതിനും ഒരു മാർക്കാണ് ചോദ്യം ഇങ്ങനെയാണ് കോൺവേഴ്സ് എഴുതാൻ കോൺവേഴ്സിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് ഈ ഫോമിലാണ് ഇഫ് പി ദൻ ക്യു അപ്പോൾ ആൻസർ എഴുതേണ്ടത് ഇഫ് ക്യു ദ ഇത് വെക്കുക അതായത് നമുക്ക് ചോദ്യം തന്നിരിക്കുന്ന ഈഫ് എ നമ്പർ ഈസ് ഡിവിസൾ ബൈ നയൻ ദെൻ ഇറ്റ് ഈസ് ഡിവിസൾഡ് ബൈ ത്രീ എന്നാണ് അതായത് രണ്ടാമത്തെ ഭാഗം ആദ്യം എഴുതുന്നു ഈ ഫെൻ നമ്പർ ഈസ് ഡിവിസിൾ ബൈ ത്രീ ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ നയൻ ഇങ്ങനെ എഴുതുന്നതാണ് കോൺവേഴ്സ് ഓർത്തു വെക്കുക രണ്ടാമത്തെ ഭാഗം എടുത്ത് ആദ്യം എഴുതുന്നു ആദ്യത്തത് രണ്ടാമത് എഴുതുന്നു ഇങ്ങനെ എഴുതുന്നതിനെയാണ് കോൺവേഴ്സ് എന്ന് പറയുന്നത് അടുത്തത് കോൺട്രാ പോസിറ്റീവ് കോൺട്രാ പോസിറ്റീവ് എഴുതാനുള്ള ഒരു ചോദ്യം നോക്കുക റൈറ്റ് ദ കോൺട്രാ പോസിറ്റീവ് ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ പ്രൈം നമ്പർ ദെൻ എക്സ് ഈസ് ഓഡ് അതായത് ചോദ്യം നമുക്ക് തരുന്നത് ഈ ഫോമിലാണ് ഇഫ് പിൻ ക്യു കോൺട്രാ പോസിറ്റീവ് എഴുതാൻ ചോദിച്ചാൽ ഇഫ് നോട്ട് അതായത് രണ്ടാമത്തെ ഭാഗം ആദ്യം എഴുതണം നോട്ടും ചേർക്കണം ദൻ നോട്ട് പി അതായത് കോൺട്രാ ചോദ്യങ്ങൾ വരുന്നത് ഈ ഫോമിലാണ് ഈഫ് പി ദൻ ക്യു കോൺട്രാ പോസിറ്റീവ് ആണെങ്കിൽ ഈഫ് നോട്ട് ക്യു അതായത് രണ്ടാമത്തെ ഭാഗം നോട്ട് ചേർത്ത് ആദ്യം എഴുതുന്നു ദെൻ നോട്ട് പി അതായത് ആദ്യത്തെ ഭാഗം നോട്ട് ചേർത്ത് രണ്ടാമത് എഴുതുന്നു ഇങ്ങനെ എഴുന്നാണ് കോൺട്രാ ചോദ്യം നോക്കുക ഈഫ് എക്സി പ്രൈം നമ്പർ ദെൻ എക്സിസ് ഓട് ഇത് രണ്ടാമത്തെ ഭാഗം ആദ്യം വരുന്നു നോട്ടും ചേർക്കുമ്പോൾ ഇഫ് എക്സ് ഈസ് നോട്ട് ഓഡ് ദെൻ എക്സ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ ഇതിനും ഒരു മാർക്ക് വരെ കിട്ടാം പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങൾ വരാറുണ്ട് അടുത്തൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് മാത്തമാറ്റിക്കൽ റീസണിങ് എന്ന ചാപ്റ്ററിൽ നിന്ന് മൂന്ന് മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യം വെരിഫൈ ബൈ ദ മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ ദാറ്റ് റൂട്ട് ത്രീ ഇസ് ഇറാഷണൽ റൂട്ട് ത്രീ ഇറാഷണൽ ആണെന്ന് കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്യണം അതിനായിട്ട് ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നു റൂട്ട് ത്രീ ഈസ് റാഷണൽ ഒരു റാഷണൽ നമ്പർ ആണെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം പി ബൈ ക്യു അതായത് റൂട്ട് ത്രീ ഇസ് ഈക്വൽ ടു പി ബൈ ക്യൂ റൂട്ട് കളയാനായിട്ട് രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുമ്പോൾ ത്രീ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ ക്യൂ സ്ക്വയർ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ത്രീ ക്യൂ സ്ക്വയർ എന്ന് കിട്ടും ഇതിനെ ഇക്വേഷൻ എന്ന് വിളിച്ചു ഇപ്പോൾ നമുക്ക് കിട്ടി പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ത്രീ ഇൻ ടു സ്ക്വയർ അതിൻ്റെ അർത്ഥം പി സ്ക്വയർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ത്രീ അതായത് നമുക്ക് പറയാം പി ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ത്രീ അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെയാണ് ലെറ്റ് പി ഇസ് ഈക്വൽ ടു ത്രീ എം അതായത് പി എന്നത് ത്രീയുടെ ഒരു മൾട്ടിപ്പിൾ ആയത് കൊണ്ട് ത്രീ ഇൻ ടു എം എന്നെടുത്തു ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിയുമ്പോൾ സ്ക്വയറിങ് ബോത്ത് സൈഡ് പി സ്ക്വയർ ഇസ് ഈക്വൽ ടു ത്രീ എം ദ ഹോൾ സ്ക്വയർ പി സ്ക്വയർ എന്നാൽ നേരത്തെ പറഞ്ഞു ത്രീ ക്യൂ സ്ക്വയർ ആണ് അപ്പോൾ പി സ്ക്വയറിന് പകരം ത്രീ ക്യൂ സ്ക്വയർ എന്ന് എഴുതുമ്പോൾ ത്രീ ക്യു സ്ക്വയർ ഇസ് ഈക്വൽ ടു ത്രീയുടെ സ്ക്വയർ നയൻ എം സ്ക്വയർ ഇവിടെ ത്രീ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ക്യൂ സ്ക്വയർ ഇസ് ഈക്വൽ ടു ത്രീ എം സ്ക്വയർ എന്ന് കിട്ടി ഇതിൻ്റെ അർത്ഥം ക്യൂ സ്ക്വയർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ത്രീ അതായത് ക്യൂ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ത്രീ ഇപ്പോൾ കിട്ടി പി എന്നത് മൾട്ടിപ്പിൾ ഓഫ് ത്രീ ആണ് ക്യൂ എന്നത് മൾട്ടിപ്പിൾ ഓഫ് ത്രീ ആണ് അതിൻ്റെ അർത്ഥം പി ആൻഡ് ക്യൂ ഹാവ് കോമൺ ഫാക്ടർ ത്രീ നമ്മൾ അസ്യൂം ചെയ്തത് റൂട്ട് ത്രീ എന്നത് റാഷണൽ നമ്പർ എന്നാണ് ഇതിന് കോൺട്രഡിക്ഷനാണ് അപ്പോൾ നമുക്ക് പറയാം ഇറ്റ് കോൺട്രഡിക്ട്സ് അവർ അസംഷൻ ദയർഫോർ റൂട്ട് ത്രീ ഈസ് ഇറാഷണൽ ഈയൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഈ ചോദ്യങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്